കരയിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആന എന്ന് പറഞ്ഞാൽ പോരാ, ആഫ്രിക്കൻ ആന എന്ന് തന്നെ പറയണം. ആഫ്രിക്കൻ ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. ഇന്നത്തെ ആനയോട് ഏറ്റവും സാമ്യമുള്ള പൂർവിക ജീവിയാണ് മാമത്ത്. 20 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐസേജ് എന്ന സിനിമയിലെ മാനി എന്ന മാമോത്തിനെ. ഏകദേശം ആനയുടെ രൂപമാണ് ഇതിനുള്ളത്. പ്രധാനമായും 2 തരത്തിലുള്ള ആനകളെയാണ് നമ്മൾ കാണാറ്, ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും. ആഫ്രിക്കൻ ആനയ്ക്ക് വലിയ ചെവിയാണുള്ളത്. എന്നാൽ രസകരമായ മറ്റൊരു വ്യത്യാസം കൂടി ആഫ്രിക്കൻ ആനയ്ക്കും ഏഷ്യൻ ആനയ്ക്കും തമ്മിലുണ്ട്. അത് പിടിയാനകളുടെ കാര്യത്തിലാണ്. ഏഷ്യൻ പെണ്ണാനയ്ക്ക് കൊമ്പില്ല, പക്ഷേ ആഫ്രിക്കൻ പെണ്ണാനയ്ക്ക് കൊമ്പുണ്ട്. നമ്മളൊക്കെ പണിയെടുത്തു വിയർത്തു എന്ന് പറയും, പക്ഷെ ആനകൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആനകൾ എത്ര പണിയെടുത്താലും വിയർക്കില്ല. അവയ്ക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല. മുറം പോലുള്ള ചെവികൾ ആട്ടിയാണ് ആന ചൂടകറ്റുന്നത്. കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിലും ആനയുടെ കണ്ണ് വളരെ ചെറുതാണ്. കാഴ്ച ശക്തിയും കുറവാണ്. പക്ഷേ കിലോമീറ്ററുകൾ അകലെ നിന്ന് ഗന്ധവും ശബ്ദവും തിരിച്ചറിയാൻ ആനയ്ക്ക് കഴിയും. 4 കിലോമീറ്റർ അകലെ വരെയുള്ള ജലസാന്നിധ്യം കണ്ടെത്താനുള്ള കഴിവ് ആനയ്ക്കുണ്ട്. ആനയുടെ നടപ്പിന് മറ്റൊരു സവിശേഷതയുണ്ട്. ആന നടക്കുന്നത് ഒരു വശത്തെ കാലുകൾ ഒരുമിച്ച് മുന്നോട്ട് നീക്കിയാണ്. മറ്റു മൃഗങ്ങളാകട്ടെ ഒരു വശത്തെ മുൻകാലും മറുവശത്തെ പിൻകാലും മുന്നോട്ട് വയ്ക്കും. ആന വലിയ ആർത്തിക്കാരനാണ്. ആനയ്ക്ക് ഒരു ദിവസം ശരാശരി 250 കിലോഗ്രാം ഭക്ഷണം വേണം. 150 ലിറ്ററോളം വെള്ളവും. മൂക്കും മേൽച്ചുണ്ടും ചേർന്നതാണ് ആനയുടെ തുമ്പിക്കൈ. 1 ലക്ഷത്തിലധികം പേശികളുള്ള തുമ്പിക്കൈ ഉപയോഗിച്ച് നിലത്ത് കിടക്കുന്ന മൊട്ടുസൂചി പോലും എടുക്കാൻ ആനയ്ക്ക് പറ്റും.